എല്ലാം റെഡി അല്ലേ? പയ്യെ ഇപ്പൊ ഇറങ്ങും. എന്തിനാറങ്ങാത്തെ? ചേട്ടൻ തന്നെ എന്ന് പറഞ്ഞാൽ മതി. അവനാണ് ഒടുക്കത്തെ ചാടെ. ആ ചില്ല് പോലും തുറന്നില്ല. എത്ര നേരായി വെയിറ്റ് ചെയ്യുന്നു. ഇവനൊക്കെ എന്ത് ഇറങ്ങിയാലും മാങ്ങാത്തൊലി. എടാ ഇത് കറക്കം നോക്കോളാം. എന്റെ വട്ടം വന്ന് ചാടിയേക്കരുത്, മനസ്സിലായല്ലോ. പയ്യനോട് ഇറങ്ങാൻ പറ മുഹൂർത്ത വാറായി. ശാന്തിജീത്തെ വിളിക്കും. സന്ദീപിനോട് ഒന്ന് ഇറങ്ങിക്കൊള്ളാൻ പറ, ഇവിടെ എല്ലാം റെഡിയാ. എന്താണ് മോനെ വേഗം ഇറങ്ങും, സമയമായി. എന്റെ അച്ഛ ഞാൻ വീട്ടിൽ വെച്ച പറഞ്ഞാണ് ധൃതി വെക്കരുത് ധൃതി വെക്കരുതെന്ന്. അല്ല അവര് അച്ഛ കല്യാണം ഒറ്റ പ്രാവശ്യം. അതല്ലേ നല്ല കാശ് മുടക്കി ഫോട്ടോഗ്രാഫർ ചങ്ങളായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ടിട്ട്. അറിയോ സനി ചേട്ടാ സിംഗപ്പൂരിൽ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത്. പുള്ളി കല്യാണം വരാൻ സമ്മതിച്ച നമ്മുടെ ഭാഗ്യം. പുള്ളി വന്നിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ. അച്ഛൻ വയ്ക്കും. ഓക്കെ വയ്ക്കും. ആ എന്നാ ശരി. ആ സെൽഫി എടു സെൽഫി എടു. മോളൊന്ന് മാറിക്കേ ഒന്ന്. അതെ ഒരു ഫോട്ടോഗ്രാഫർ വരാനുണ്ട് ഇപ്പൊ. ഒരു സന്തോഷവനായിരിക്കും. ചേട്ടനെ മറ്റേ പുള്ളി തല്ലിയല്ലേ. പക്ഷെ കുഞ്ഞപ്പനെ അറിയത്തില്ല എന്നാത്തിനാന്ന്. എന്തായാലും കിട്ടി വരണം അന്തസ്സായിട്ട്. പിന്നെയും പുള്ളി ചേട്ടനെ നോക്കി നടക്കുന്നുണ്ട്. ആണോ ചേട്ടനെ ഈ സാധനം അടിച്ചുകൊണ്ട് ഇതിന്റെ അകത്തിരുന്നോ? ആര് വിളിച്ചാലും കഥ തുറക്കണ്ട. ഇനി നീ വിളിച്ചാ തുറക്കില്ല പിന്നെ. അല്ല ഇവിടെ രണ്ട് ഫോട്ടോഗ്രാഫർമാർ ഉണ്ടല്ലോ, ഒന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒന്ന് ഞങ്ങളെ. അയ്യേ അത് ഇതുപോലത്തെ ഫോട്ടോഗ്രാഫർ അല്ല, വലിയ ഫോട്ടോഗ്രാഫറാ. ഇല്ലടാ ഫ്രീയാ, വെറുതെ ഇരിക്ക. ആ മോന സിംഗപ്പൂര് മറ്റേ കണ്ടിട്ടല്ലേ ചേട്ടാ. ആ ഓക്കെ ഓക്കെ ചേട്ടാ, സമയ ശാന്തി പ്രശ്നമാക്കണുണ്ട്. അല്ല കുറച്ചേരെ വെയിറ്റ് ചെയ്യണേ. അല്ല വെറുതെ നോക്കല്ലേ, ആ പരിപാടി ശരിയാവില്ല. ഇത് നീ എന്റെ ഫേസ്ബുക്ക് പേജ് ഫോട്ടോ ലൈക്ക് അടിച്ചോണ്ട് എന്റെ കാല് പിടിച്ചോണ്ട് ഞാൻ വരാൻ സമ്മതിച്ച. ഒരു കുഴപ്പമില്ല ചേട്ടൻ, കോട്ടിട്ട് പോട്ടോ എടുത്തെങ്കിൽ സ്റ്റൈൽ ആയാനെ. ഈ വൃത്തിയിട്ട സെറ്റപ്പിൽ കോട്ടിടണമെങ്കിൽ എക്സ്ട്രാ ചെലവ് വരും. ആണോ? അത് ചേട്ടാ. പിന്നെ ചേട്ടാ അത് അഡ്വാൻസ് ചെയ്ത സമയത്ത് ഒരു കാര്യം മെസ്സേജ് ചെയ്തത്. എന്താ മോനെ? എനിക്ക് ബാക്കറ്റിൽ കൊള്ളാന്ന് കൊണ്ട് കൂട്ടുകാർ പറയുന്നു. അല്ല കുണ്ടി കുണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ മോനെ കല്യാണയെ കുറച്ച് വീട്ടിൽ വെച്ച് വന്നോട്. അല്ല പിന്നെ ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫർ ഒന്ന് ശല്യം ചെയ്യരുത് കേട്ടോ. ഇല്ല ശല്യം ചെയ്യില്ല. പിന്നെ വീട്ടുകാരും ഇടപെടാനും പാടില്ല. പെണ്ണിന്റെ അമ്മാവനല്ലേ. അല്ല അത് സാരമില്ല, സൽമാൻ ചേട്ടൻ പറഞ്ഞോളൂ കേട്ടോ. പ്ലീസ് ആ പയ്യൻ കരട്ടെ. മഞ്ഞയാണോ അവൻ? യെല്ലോ ഫെലോ. എന്റെ മോനാ സുമേഷ്, അവനെ മുറച്ചെടുക്കണ പെണ്ണിന്റെ മോനിട്ടോടാ മാലയ. ആ മാലയും തന്നെ അട മാന ഈ കടച്ചടയ്ക്കുന്നുണ്ട്. ഇനി ആ ബൊക്കെ മേടിച്ചോ കയ്യിലേക്ക് കൊടുത്ത്, ഒരു ഷെയ്ക്കാനും കൊടുത്ത്.
മണ്ടപ സുമാറല്ല. നമുക്കൊന്ന് ചിരിച്ചോണ്ടിരിക്കാൻ പറ്റിയ മനുഷ്യ അത് എങ്ങനെ ഇരിക്കുള്ളൂ, മനുഷ്യനെ കൊണ്ട് പറയ്ക്കാൻ കല്യാണമായിട്ട്. എന്നെ നോക്കണ്ട ടാ, ചേട്ടന്റെ ഫോട്ടോ ആയിരിക്കും ആൽബത്തിൽ ഉപയോഗിക്കുന്നത്. ഒറ്റ പ്രവശ്യാണ് ക്യാമറ ലുക്ക്. മതി മതി, താനിപ്പ എടുക്കണ്ട, സൽമാൻ ചേട്ടൻ എടുക്കും കേട്ടോ. ഓക്കെ സൻ ചേട്ടാ, ഫോട്ടോ കേട്ടോ. കിട്ടിയില്ലേ? വന്നപ്പോൾ ഭയങ്കര ക്ഷമമാണല്ലോ ഭായി, വായന പൂജിക്കണോണ്ട് നമുക്ക് തന്നെ വിഷമം വന്നിട്ടേ. സാറല്ല കേട്ടേ, ആരാണെങ്കിലും ഒന്ന് ഇറങ്ങ്. ഏത് മറ്റവരാണോ അതിനകത്ത്? എന്താ ജയചേട്ടാ, ദക്ഷിണ കൊടുക്കാറായി, പത്മാ പറഞ്ഞിട്ട് വിളിച്ചേ, വേഗം വരാൻ പറഞ്ഞു. ഊണ് കഴിയോടെ തന്നെ എല്ലാരെയും മെസ്സേജ് കയറ്റിക്കോടാ, ഇനി അതിന്റെ പേരിൽ ഒരു താമസം വേണ്ട. ആ ചെല്ലേ ചെല്ലേ.